ഇനി എറണാകുളത്ത് നിന്നുള്ള അപകട വാർത്തകളിലേക്ക് നോക്കാം. എറണാകുളം എളമക്കര മരോട്ട് ചുവടിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേർ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. കൊല്ലം തൃപ്പൂണിത്തറ സ്വദേശികളാണ് പിടിയിലായത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി എബി ജോൺ ചേരുന്നു. എബി, ഇപ്പോൾ പ്രതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? അനുപ്രിയ, ഇന്നലെയാണ് ഈ സംഭവം. ഇന്നലെ എന്ന് പറയുന്നത് ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഇയാൾ, പ്രവീൺ എന്ന് പറയുന്നത്, ഇയാൾ വെട്ടയേറ്റ നിലയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ ശരീരത്തിൽ മുറിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മരണത്തിന് കാരണമാകുന്നതാണോ മുറിവുകൾ എന്നതിനെ കുറിച്ചൊരു പരിശോധന വിശദമായി തന്നെ വേണമെന്നായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ രണ്ടുപേർ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷെമീർ എന്ന് പറയുന്ന ആളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ തൃശ്ശൂർ സ്വദേശിയ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റേ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യപാനത്തിനിടെ ഉണ്ടായിട്ടുള്ള തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഈ മരിച്ച കൊല്ലപ്പെട്ട പ്രവീൺ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള സംഭവങ്ങളിലൊക്കെ നേരത്തെയും പിടിയിലായിട്ടുള്ള ആളാണ്, പോലീസ് കേസിൽ ഉൾപ്പെടെയുള്ള ആളാണ് എന്ന് കൗൺസിലർ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ചെന്ന സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇവര് കൂടിയിരുന്ന മദ്യപിച്ചതിന്റെയൊക്കെ തന്നെ ഒരു ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇതൊരു കള്ളുഷാപ്പിന്റെ സൈഡിലാണ് ഈ അല്ലെങ്കിൽ മിറ്റത്താണ് ഈ പ്രവീണിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അപ്പം അതിന് തൊട്ട് ചേർന്ന് ഒരു ഒരു പാലം, പാലത്തിന്റെ അടിവശത്തായിട്ടാണ് ഒരു കട്ടിലൊക്കെയിട്ട് ഇയാൾ ഇങ്ങനെ കിടക്കുന്ന, അല്ലെങ്കിൽ അവിടെയാണ് അയാൾ താമസിച്ചിരുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഈ മദ്യപാനത്തിനിടയിലായിട്ടൊരു തർക്കം, അതിനെ തുടർന്ന് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന നിലയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പ്രവീൺ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടുപേർ കസ്റ്റഡിയിലുണ്ട്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ശരി, എബി.